പുതിയൊരു ബിസിനസിന് ഇവിടെ നമ്മള് തുടക്കം കുറിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ ഇൻട്രോ പറയാൻ വേണ്ടി. ലോ ബഡ്ജറ്റില് എങ്ങനെ ചെടിച്ചട്ടി ഉണ്ടാക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അമ്മയ്ക്ക് നമ്മുടെ ഇവിടെ നട കെട്ടി കഴിഞ്ഞപ്പോഴത്തോട്ട് സൈഡില് മൂന്നാല് ചെടിച്ചട്ടി മേടിച്ചു വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പനെയൊക്കെ പോകുമ്പോൾ വഴി സൈഡിൽ ഇങ്ങനെ ചെടിച്ചട്ടിയൊക്കെ ഇരിക്കുമ്പോൾ എന്നോട് പറയും, എടാ രണ്ടെണ്ണം നമുക്ക് മേടിച്ചാലോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴൊന്നും ഞാൻ മേടിച്ച് കൊടുത്തില്ല. അപ്പം നമ്മുടെ കൂടെ വലിയൊരു മേശിരി ഉണ്ട്, നമ്മുടെ കുട്ടമേശിരി. എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, വിജയിക്കും അറിയത്തില്ല. അപ്പൊ നമ്മള് ഒരു രണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. രണ്ടെണ്ണം ഉണ്ടാക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പാളിപ്പോയാലും ഒരെണ്ണം ശരിയാക്കി എടുക്കാൻ നോക്കണം. അതുകൊണ്ടാണ് രണ്ടെണ്ണം ഉണ്ടാക്കുന്നത്. പിന്നെ പപ്പായ്ക്ക് അതിന്റെ കൂട്ടും കാര്യങ്ങളും എല്ലാം കറക്റ്റ് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പപ്പായ കൂട്ടിയത്. അഥവാ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പപ്പാടെ തലേ വെക്കാല്ലേ എല്ലാവരും. അപ്പൊ അമ്മയാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. ഇതുണ്ടാക്കി വിജയിക്കുവാണെങ്കിൽ നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കി കച്ചവടം ചെയ്യാം. പൊളിക്കല്ലേ, പുതിയൊരു ബിസിനസ്സിന് ഇവിടെ നമ്മള് തുടക്കം കുറിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം അല്ലേ. അപ്പൊ നേരെ വീഡിയോ കിട്ടുവല്ലേ. മാളക്കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് ചെടിച്ചട്ടി ഉണ്ടാക്കി നമുക്ക് വെക്കണം. പക്ഷെ ഇത് നമ്മൾ മൂന്നാല് ദിവസമായിട്ടേക്ക് ഈ വീഡിയോ എടുക്കുന്നത്. എന്നു വെച്ചാൽ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വെച്ചിട്ട് അത് സെറ്റായി വരുമ്പോഴത്തേ 24 മണിക്കൂർ കഴിയും. എന്നാലേ അത് ഊരി എടുക്കാൻ പറ്റുള്ളൂ. ഊരി എടുത്തിട്ടും രണ്ട് ദിവസം വെള്ളത്തിൽ വെക്കണം. എന്നിട്ട് മൂന്നാല് ദിവസമായിട്ടായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്നത്. മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ ഉണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടേതായ ഒരു ഐഡിയക്കാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആർക്കും പിന്നെ ചെടി വെക്കും, അതൊരു ഘട്ടമാണ്. ഒരു വർഷത്തേക്കുള്ള ഒരു വീഡിയോ വീഡിയോ അല്ലേ. അപ്പം നമുക്ക് വേണ്ട എന്തൊക്കെയാന്ന് പറയാം കേട്ടോ. അപ്പം ഇത് അമ്മയുടെ രണ്ട് ബക്കറ്റാണ്. ഞാനത് കൂടാതെ അതിന് തന്നെ ചെറിയ ബക്കറ്റ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മൾ സിമെൻറ്റ് ഫില്ല് ചെയ്യുന്നത്. പിന്നെ പാറപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ബക്കറ്റിൻ്റെ അത് വെള്ളം എടുത്തിട്ടുണ്ട്. അളവിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, അമ്മയുടെ പൊട്ടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സിമെൻറ്റാണ്, നമ്മുടെ വീട്ടിൽ പഴയ സിമെൻറ്റ് ഇരുന്നതാണ്. അത് പപ്പ നല്ല അരിച്ചൊക്കെ എടുത്തു. പിന്നെ വേണ്ടത് തെർമോക്കോളുണ്ട്, ഒരു സ്കെയില്, ഒരു സെല്ലറ്റിപ്പ്, ഒരു കത്തി, ഒരു പാത്രം, പശ, പിന്നെ ഒരു മൂന്ന് തെർമോക്കോൾ ഞാൻ ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പം ആദ്യം കുഴയ്ക്കണം. ആദ്യം നമുക്ക് ഞാൻ ചെയ്യാമല്ലോ, ഒരു മൂന്ന് കപ്പ് ഇട്ടിട്ട് കുഴയ്ക്കാം. എന്നിട്ട് നോക്കാം അല്ലേ. ആ ഇതുവരെ ശരിയല്ലേ മേസ്തിരി? തരിയുള്ളതല്ല, മണ്ണ് അവിടെ ഇരിപ്പുണ്ട്. മണ്ണ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് നമുക്ക്. ആ ഇത് എം സാൻഡ് ആണോ പി സാൻഡ് ആണോ? ഇത് പി സാൻഡ് ആണ്, തേപ്പിനുള്ള മണ്ണ്. അത് കറക്റ്റ് ഒരു കപ്പായി കേട്ടോ. മറിക്കുവാണേ, മൂന്ന് കപ്പ് വേണം. അക്കരിൻ്റെ കളർ ഏകദേശം സെയിം ആണ്, രണ്ട് നീലയും രണ്ട് ചുമലയും. പക്ഷെ നമ്മൾ വെക്കുന്നത് നീലയ്ക്കകത്ത് ചുമലയും വെക്കും, ചുമലയ്ക്കകത്ത് നീലയും വെക്കും. അപ്പോൾ ഒരു കളറിൻ്റെ ഒരു സെറ്റപ്പ് തോന്നുള്ളൂ. എടുത്തോണ്ട് വരുന്നുണ്ടോ? പിന്നെ പപ്പാടയിൽ ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട് കേട്ടോ. ഇതുണ്ടോ എല്ലാ സാധനം പപ്പായിട്ടോ? നമ്മുടെ അടുക്കളയിലെ തറയും റൂമിൻ്റെ ഒക്കെ പപ്പായിട്ടോ? മൂന്നാമത്തെ കപ്പ് നിറച്ച്. ഇത്തിരി വെയിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അപ്പറേ കയ്യാള് നീങ്ങിരി. നമ്മുടെ അപ്പറേ ജെ സി പണിയുന്നുണ്ട്, അതിന്റെ ചെറിയ സൗണ്ടും ഉണ്ട്. ആ പാറ പൊട്ടിക്കുന്നുണ്ട്, ബെയറിങ്ങിന്റെ. മൂന്ന് കപ്പ് മണലെടുത്തിട്ടുണ്ട്. ചട്ടി നിറഞ്ഞു കേട്ടോ. ഇനി രണ്ട് കപ്പ് സിമെന്റിന്റെ അകത്ത്. ഒന്ന് മതിയോ? മൂന്നിനൊന്നാണോ? ചെടിച്ചട്ടിക്ക് ആയതുകൊണ്ട് ഇത്ര ഉള്ള ഒരു അളവ് ഒപ്പ് എടുത്താൽ മതി കേട്ടോ. ഉണ്ടാക്കി നോക്കുന്ന മണല് നമ്മളിട്ടു, ഒരു കപ്പ് സിമെന്റ് പൊടി ഇടും. ഇച്ചിരി ഇത്തിരി കൂടുതൽ ഇട്ടേക്കാം. എന്നുവെച്ചാൽ മേടിച്ചിട്ട് കുറെ നാളായത് കേട്ടോ. കട്ട പിടിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. നല്ല സിമെന്റിന്റെ പൊടിയാ കേട്ടോ. നമ്മളൊരു കപ്പ്, മൂന്ന് കപ്പ് മണലിന് ഒരു കപ്പ് സിമെന്റിന്റെ പൊടി കട്ടക്ക് ഇരുന്നോട്ടെ. അതെ, പാളി പോകാൻ പാടില്ലല്ലോ. കാക്കപ്പ് സിമെന്റ് പൊടിയും കൂടി ഇടുവാണ്. വെള്ളം
ഇത് മിക്സ് ചെയ്യാം. ഇതിനൊക്കെ ഓരോ പരിപാടികളുണ്ട്. അത് മിക്സ് ചെയ്തിട്ട് വേണം ഇളക്കാൻ അല്ലേ. നമ്മുടെ ഈ ചട്ടിക്ക് ശകല ഇടകുറവ് വലിപ്പക്കുറവുണ്ട്. ഒരാള് എല്ലാം കണ്ടു പഠിക്കണം. ഇങ്ങനെ ഇതിന്റെ സംവിധാനം എങ്ങനെയാന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ശ്രീകുട്ടൻ ഇത് മൂന്ന് കാലാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ മൂന്ന് സ്പോഞ്ച് കഷ്ണങ്ങൾ എന്നിട്ട് സ്പോഞ്ചല്ല മറ്റേ തെർമോകോള്. പിന്നെ അത്യാവശ്യത്തോടെ പൊക്കമുള്ള ഒരു കാല് കൊടുത്തതാണ്. അത് കാലല്ല, അത് ചടിച്ചിട്ട് നടുക്കൊരു ഹോള് വരണം. ആ ഹോളിന് വേണ്ടിയാണത്. അപ്പൊ അത് ഞാൻ സെറ്റ് ചെയ്യുക. അതായത് മറ്റേ ചെറിയ ബക്കറ്റിന്റെ മൂന്ന് സൈഡില് ഒരുപോലെ വളർത്തക്ക രീതിയിൽ കാല് വെക്കുവാണ്. കാലുകൾ നമ്മൾ ഇങ്ങനെ വെക്കുകയാണ്. സെന്ററിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അത് മണലിടണം. മണലിടണം, അങ്ങനെ സെറ്റ് ചെയ്യണം. അത് മണല് ചെറുതായിട്ട് നമ്മൾ കുതിർത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ സെറ്റ് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി. ആ കാലൊക്കെ വേറെ അളവിലായി പോയി. അത് കറക്റ്റ് ഇതി വെച്ചോണം. അങ്ങനെ ഇതാ മതി. ഇരിക്കാൻ വേണമെങ്കിൽ പിടിക്കാം, ചെറുതായിട്ടൊന്ന് പിടിച്ചുവിടാം. എന്തെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായോ? സെറ്റ് ആയി കഴിയുമ്പോൾ എല്ലാം റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതെല്ലാം പൊക്കി എടുക്കുന്ന സാധനങ്ങളല്ലേ. ഓ എന്റെ പൊന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പൊ നമ്മള് പാറപ്പൊടി ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് അതിൻ്റെ അകത്ത് മൂന്ന് കാല് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ചെടിച്ചെടിയുടെ സെന്ററിൽ ഹോള് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ തെർമോകോളിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും നമ്മൾ പൊക്കി എടുക്കും. പൊക്കി എടുത്തിട്ട് അതിൻ്റെ അകത്ത് സിമെന്റ് ഒഴിക്കും. അതാണ് ചെടിച്ചെടിയുടെ കാലായിട്ട് വരുന്നത്. മനസ്സിലായോ? ഗ്രൗട്ട് കലക്കി ഒഴിക്കും. അപ്പം നമുക്കിനി അത് കുഴക്കാം. സെറ്റാക്കി വെച്ചു. മൂന്ന് കപ്പ് മണലും സിമെന്റും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തത് ഇവിടെ ഇരിപ്പുണ്ട്. ഇരിപ്പുണ്ട്. അതങ്ങ് കുഴയ്ക്കുക. അത് വലിയ ഒത്തിരി വെള്ളം വേണ്ടായിരിക്കുമല്ലോ. കുറച്ച് ഒരുപാട് ലൂസ് വേണ്ട. ലൂസ് വേണ്ട, ഒരു കുറുകിയ കണക്കിന് മതി. അപ്പൊ നമ്മുടെ മേസ്തിരി ഈ പരിപാടി നല്ല നല്ല നമ്മള് ഭിത്തിയൊക്കെ തേക്കാൻ ഇച്ചിരി വെള്ളം, ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കണം. ഇച്ചിരി കൂടെ ലൂസ് ആയിട്ട് വെള്ളം വേണം. ആദ്യം ഒഴിക്കുന്നതിൻ്റെ അടുത്ത് നല്ല ഇത്തിരി കുറുകിയിരിക്കണം. നമ്മള് കറി ഇളക്കുന്ന പോലെ നല്ലപോലെ ഇളക്കുന്നുണ്ട്. സിമെന്റും മണലും ആ വെള്ളം കൂടെ കൂടി മിക്സാക്കി നല്ല പരിപാടി. അടുത്ത പരിപാടി എന്നാ വെച്ചാൽ ആളെക്കുട്ടി എന്തിനോ കൊണ്ടുവന്നിട്ട് അവിടെ വേസ്റ്റ് കിടന്ന തെർമോകോളാണ്. ഇനി അത് കട്ട് ചെയ്തിരിക്കണം. ഒരു അരഞ്ച് വീതിക്ക് അരഞ്ച് വീതിക്ക കണ്ടിട്ടെടുക്കണേ. വെച്ച് കട്ട് ചെയ്തിരിക്കണം. മൂന്നാല് ലക്ഷം വേണം ഇത് കൂട്ട്. ഒരേ അളവില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരേ അളവാണോ? ഒരേ അളവാണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു ഊക്കം കയ്യിൽ വെച്ച് നമ്മള് കപ്പ അളവിൽ കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ വൃത്തിക്ക് കിട്ടും റിസൾട്ട്. അപ്പൊ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബക്കറ്റിന്റെ സൈഡില് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ചെരിച്ച് ചെരിച്ച് മനസ്സിലായോ? ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. എല്ലാം ഇങ്ങനെ ഒട്ടിക്കണം. അപ്പൊ അത് ഒട്ടിക്കാം അല്ലേ? വട്ടത്തി ഒട്ടിക്കണം. ചെറിയൊരു കോണ് കിട്ടണം ഇവിടെ. അതുകൊണ്ട് നമ്മളെല്ലാം എടുത്തു വെച്ചിട്ട് ഒരേ അളവില് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എല്ലാം കട്ട് ചെയ്തെടുക്കണം. അമ്മ എനിക്ക് കട്ട് ചെയ്ത് തരുന്നുണ്ട്. അളവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ആ അളവ് കണ്ടിച്ചാ മതി. ഞാന് പച്ച തേച്ചിട്ട് ഒട്ടിക്കാൻ പോവാം. ചെറുതായിട്ടൊന്ന് പണി പാളിപ്പോയി. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പശ വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. ബക്കറ്റിന് ചെറിയൊരു നന ഉള്ളതുകൊണ്ട് പശ വെച്ച് ഒട്ടിച്ചിട്ട് ഇരിക്കുന്നില്ല. അത് നമ്മൾ പിന്നെ മറ്റേ സെല്ലോ ടേപ്പ് പോലത്തെ അത് വെച്ചാണ് ഒട്ടിക്കണം. കട്ട് ചെയ്ത ടേപ്പ് വെച്ചാണ് ഒട്ടിക്കണേ. ഏകദേശം ഒരു സെയിം അളവാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. ചെരി വരുമ്പളേ സെയിം അളവാണെങ്കിൽ കാണാൻ നല്ല ചേരായിരിക്കും. നല്ല മെനക്കേടിന് ശേഷം നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുത്തു കേട്ടോ. ബ്ലേഡ് കുറേ അധികം ശ്രദ്ധ വേണ്ട. ഒരു പരിപാടിയാണ്. ഏകദേശം ഒരേ അളവാണ് നമ്മൾ ഒട്ടിച്ചേക്കുന്നത്. ഊക്കം കറക്റ്റാണ്. നമ്മളെല്ലാം തീർത്തി വെച്ചുള്ള പരിപാടി ആയതുകൊണ്ട് ആണോ ഞാൻ ഒട്ടിച്ചത് കറക്റ്റ് അളവാണോ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അപ്പം ഇത് ഒരേ അളവ് കട്ട് ചെയ്ത് കാണാണപ്പോ ഈ ബക്കറ്റിന്റെ പൊക്കത്തിൽ തന്നെ. ആ പൊക്കം മതി. നല്ല പൊക്കിയെടുത്താൽ മതി. ആ ഊരി എടുത്ത്
അപ്പോൾ അടുത്ത കാര്യം നമുക്ക് കൂടണം, പയ്യെ വേണം, അല്ലെങ്കിൽ പയ്യെ ആട്ടി മെല്ലെ മെല്ലെ എടുക്കണം. ഓർണ എടുത്തു, കൊലപാതകം ചെയ്ത പോലെ ചോദിക്കുന്നത്, കാലെടുത്തു. അപ്പൊ അടുത്ത കാര്യം നമ്മള് അതിന്റെ സൈഡ് ഇടിയാതെ പയ്യെ എടുക്കുക. രണ്ട് ഹോള് കിട്ടിയിട്ടുണ്ട്, രണ്ട് ഹോള് കിട്ടി. ഇനി അടുത്തത് എടുക്കണം. പപ്പടം പുളി കുത്താൻ നേരത്തെ എടുക്കാം, പപ്പടം കുത്താൻ നേരത്തെ എടുക്കാം, ഇനി ഇങ്ങനെയുള്ള ആവശ്യമൊക്കെ വരുമ്പോ എടുക്കാം. ഓക്കെ സെറ്റ്. അയ്യോ ആണ്, പിന്നെ സിമ്പിൾ ആട്ടെ കൂലി എടുത്തേ. ഇനി ഇതിനകത്ത് നമുക്ക് കോൺക്രീറ്റ് ഒഴിക്കണം. അപ്പം കൂട്ടുമല്ലേ കോൺക്രീറ്റ്? ഇത് നമ്മൾ ഇച്ചിരി നേരം അത് ഒട്ടിക്കാൻ പോയപ്പോ എന്റെ വെള്ളമൊക്കെ ഇച്ചിരി കുറഞ്ഞു, അതുകൊണ്ട് ഇച്ചിരി കൂടെ കാലിന്റെ അകത്ത് ഒഴിക്കണം, മൂന്ന് കാലിന്റെ അകത്ത് ഒഴിക്കണം. ചെറിയ മൈക്കാട് ചുമ്മാ അഭിപ്രായം പറയാൻ നിൽക്കുക. അമ്മ പറഞ്ഞ് കോരി ഒഴിക്കാൻ തവി എടുത്തോണ്ട് വരാന്നൊക്കെ, അപ്പൊ പറഞ്ഞു നിന്റെ തവി ഒന്നും എനിക്ക് വേണ്ട, ഞാൻ പഴയ മേസ്തിരിയാണ്, എന്താ കോരി കോരി ഒഴിച്ച് നടക്കണം. കൊറച്ചു കോര് സൈഡിയാതെ മെല്ലെ ഒഴിച്ചാൽ മതി. ആ അത് മതി, എന്റെ കാല് വരുന്നത്. ഇനി അപ്പുറത്തെ രണ്ടെണ്ണം ഫില്ല് ചെയ്യും. ഓ കറക്കയൊക്കെ വെച്ച് അമ്മയ്ക്ക് എന്നെ ടെൻഷൻ വല്ലാണ്ടോ, കൈ ഇങ്ങനെ ഇടിച്ച് എന്താകും എന്താകും എന്നല്ലേ, സൈഡ് എല്ലാം ഇടിഞ്ഞു പോകാൻ നമുക്ക് ടെൻഷൻ ഉണ്ട്. എത്ര കഷ്ടപ്പെട്ടെ, വീഡിയോക്ക് വ്യൂസ് കിട്ടിയാ മതിയായിരുന്നു. അപ്പം അതും ഇടിഞ്ഞു പോവാതെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ അനി അടുത്തത് യൂസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാ പറയുമ്പോ നല്ലൊരു വീഡിയോ അല്ലേ. അപ്പം ആർക്കെങ്കിലും ചെയ്തു നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിലേ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യട്ടെ. അതെ കിട്ടിയാ കിട്ടി, ഊട്ടിയാ ഊട്ടി, ഇല്ല ചട്ടി, അങ്ങനെ കണ്ടൊക്കെയല്ലേ. അത്തിന് ചോദിച്ചു കാപ്പി കിട്ടു. മൂന്ന് കാല് ഫില്ലായി. ഇനി ഈ ഒരു ഇത്തരം പൊക്കത്തില് ഫുള്ളായിട്ട് ഒരു റൗണ്ട് സിമെന്റ് ഒഴിക്കണം. കാപ്പി വന്നു, കാപ്പി വന്നു, കാപ്പി വന്നു. എന്താ ഒരു പണി ഏറ്റു കഴിഞ്ഞാണ്ടല്ലോ, കാപ്പി പോലും വേണ്ട. അതിപ്പം കാല് വരാനാണെങ്കിലും തലയാണെങ്കിലും കൈയാണെങ്കിലും പണി കഴിഞ്ഞ് ഞങ്ങൾ ഇതിന് കാപ്പി കുടിക്കുള്ളൂ. എന്റെ ഒരു കൂട്ടുകാരൻ പണ്ട് ഞങ്ങൾ കേട്ടെങ്കിലും പോകുമ്പോണ്ടല്ലോ, ആശാനെ എന്നെ ഇരുന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ് ആരെങ്കിലും വിളിച്ചാ പറയൂ. ആ പക്ഷെ ആശാന ഒരു 100 കൂട്ടം പണി ചെയ്യും. ചില സിനിമയ്ക്ക് അത് കാണല്ലേ, പാടിയൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോഴേ ആരെങ്കിലും കൂട്ടുകാരന്മാർ വന്ന് വിളിക്കും, പകുതി പഠിച്ചിട്ട് ഇറങ്ങി ഓടുന്നത്. അത് സിനിമയില്, ഇത് റിയൽ ലൈഫ്. റിയൽ ലൈഫാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് എത്രയോ പേര് ഇനി ചെയ്ത് നോക്കാനുള്ള അല്ലേ, അതിൻ്റെതായ ഒരു വൃത്തിയില്ലേ ഒക്കെ ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൈ ചൂടാകണം, പൊള്ളണ്ട അവിടെ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ലായിട്ടുണ്ട്. ആ കറക്റ്റ് ഒന്ന് ലെവലാകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ലാസ്റ്റ് ഇത്തിരി വെള്ളം കൂട്ടി ഒന്ന് നല്ലപോലെ ഇളക്കി വെക്കും. സെൻട്രലിൽ നമ്മൾ മറ്റേ തെർമോക്കോള് കൂടാതെ വേറൊരു കുഞ്ഞി കമ്പും വെച്ചിട്ടുണ്ട്, അഥവാ ഹോൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പൊ കാപ്പി കുടിച്ചിട്ട് ബാക്കി എടുക്കാം അല്ലേ. ആ ഓക്കെ, തിണ്ണയൊക്കെ നോക്കി, തിണ്ണയും പരിസരം എല്ലാം കുളമാക്കിയിട്ടുണ്ട്. ഞാനും പപ്പയും കൂടെ മേസ്തിരി കാപ്പി കുടിച്ചു കഴിഞ്ഞു, എന്നിട്ട് കയ്യാള് കാപ്പി കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു സുഖമില്ലാത്ത മൈക്കാടല്ലേ. പെട്ടെന്ന് ഉറഞ്ഞു പോകും. അപ്പൊ അതിന് വെള്ളം കൊള്ളാണെങ്കിൽ മറ്റേ അത് കുടിച്ചിട്ടോ, ബക്കറ്റ് വെച്ചിട്ട് നോക്കാല്ലേ. നമ്മള് ചുമല ബക്കറ്റാണ് വെക്കുന്നത്, എന്നാണോ ഇത് ഏകദേശം സെന്ററിലാക്കി. ആ ഇത് ഓയിൽ വെക്കണം. എന്റെ പൊന്നോ പഠിച്ചു കേട്ടോ, ഞാൻ മറന്നുപോയി, ഞാൻ ജസ്റ്റ് തുടങ്ങിപ്പോന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇച്ചിരി ഓയിൽ തേക്കുവാണെങ്കിൽ നല്ലതാ, ബക്കറ്റ് ഊരി പോരുന്നു.
വെള്ളം വലിയ ഊരി പോരും. കുടഞ്ഞിട്ടിട്ട് ഇച്ചിരി ഓയിൽ പരട്ടിക്കും, ഇച്ചിരി കയ്യിലെടുത്തിട്ട് വട്ടം തേച്ചാൽ മതി. അത് നമ്മള് മറ്റേ വാഴക്കയറ്റത്തിന് മേടിച്ച ഓയിലാ. എന്നാ പരിപാടി ആയിരുന്നേ, രണ്ടു ദിവസം ക്ഷീണമായിരുന്നു എല്ലാവർക്കും. പപ്പ കേറുന്ന ഞാൻ ഉറപ്പായിരുന്നു കേട്ടോ, പക്ഷെ ഞങ്ങള് കൂടുതലും പപ്പാനെ ഫോഴ്സ് ചെയ്തില്ല, എന്നുവെച്ചാ വയ്യാത്ത ആയതുകൊണ്ടേ. ഈ അറ്റാക്ക് ഒന്നും വന്നില്ലായിരുന്നല്ലോ, പുലിയായിരുന്നു പുലി. ആ വാഴ ചവിട്ടി പപ്പ ഒരു ഇടി ചോദിച്ചു, വാഴ പെടരാൻ തുടങ്ങി. വാഴ ഒടിഞ്ഞു ഇങ്ങനെ വീട് കഴിഞ്ഞാൽ എനിക്കും ക്ഷതം പിടിക്കും. നമ്മളിവിടെ മണ്ണ് എടുക്കുന്നുണ്ട് വഴിയില്ല, അതുകൊണ്ട് ലോറി പോകുന്നുണ്ട്. ശ്രമിച്ചാനേ അപ്പ കയറാൻ തുടങ്ങി, അമ്മ കണ്ണുകൊണ്ട് കാണിച്ചു വേണ്ട വേണ്ട. നമ്മളെ കയറി എടുക്കുമ്പോ ശരിയാകില്ല. എണ്ണ തേച്ച് വെച്ചു, കമത്തിയല്ല ഇങ്ങനെ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെച്ചിട്ട് സെന്ററിൽ കൂടെ. അയ്യോ അത് ആയില്ല, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് ഇടയ്ക്ക് കൂടെ കോരി കോരി ഒഴിച്ചു വിടണം. അമ്മ ഇത് സെന്ററിൽ പിടിച്ചേ, താമസം എടുക്കും അല്ലേ. ആ കപ്പിന്റെ അകത്തുനിന്ന് എടുക്ക്, എന്നിട്ട് ഒഴിച്ചൊഴിച്ച് വിട്ടാ മതി. നല്ലത് നിറയുന്നുണ്ട്, ഒഴിച്ചൊഴിച്ച് വിട്ടു. അതാകുമ്പോ ഒരേ അളവ് വരുകയും ചെയ്യും. അപ്പൊ ഒരു കാര്യം ഓർക്കണം, നമ്മൾ യൂട്യൂബറാ. ഒരു മേസ്ത്രിയുടെ പണി കഴിഞ്ഞ മൈക്കാട് ഇതെല്ലാം കഴുകി വെച്ചിട്ട് വേണം വീട്ടിൽ പോവാൻ. മേസ്ത്രി അങ്ങ് പോവുള്ളൂ, മേസ്ത്രി ചിലപ്പോ പോവും. അത്യാവശ്യം ചിലപ്പോ തൂക്കുകെട്ടെടുക്കുവായിരിക്കും. തൂക്കുകെട്ട എടുത്തിട്ട് അങ്ങ് പോവും. മുഴക്കോല്, കരണ്ടി, തേപ്പുവലക, പിന്നെന്നാ വല്ല കൈക്കോട്ടും തൂമ്പ എന്നെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴുകി പറക്കി വെച്ചാലേ ശമ്പളം കിട്ടുള്ളൂ. ഒഴിച്ചു കെട്ടിക്കഴിഞ്ഞ രണ്ടു വർഷം മൈക്കാട് പണിക്കതാണ്. മടം കെട്ടിടം, മടം കെട്ടിടൊക്കെ രണ്ടു വർഷം. പിന്നെ എനിക്ക് ആ പണിയോട് വലിയ താല്പര്യമില്ല, താല്പര്യം കഷ്ടപ്പാട് കൂടുതലാ. എനിക്ക് ടാപ്പിംഗ് ആയിരുന്നു ഇഷ്ടം. ഈ ചെറിയവക്കിന്റെ അകത്ത് കുറച്ച് പാറമണ്ണിൽ നിറച്ചു വെച്ചിട്ടുണ്ട് ഒരു വെയിറ്റിന് വേണ്ടി, അങ്ങോട്ടും കൊണ്ട് ചെറിയാതിരിക്കാൻ വേണ്ടി. അതുമല്ല ഒത്തിരി വെയിറ്റ് വേണം, ഇല്ല ഈ സാധനം സിമെന്റ് ആകുമ്പോൾ പൊങ്ങി പോരും, വെള്ളം കൂടെ ഉള്ളതുകൊണ്ട്. അപ്പൊ നമ്മളെ ഏകദേശം സിമെന്റ് ഒക്കെ ഇതിന്റെ അകത്ത് ഒഴിച്ചു, ഒഴിച്ചിട്ട് താഴെ മേളിൽ വരുന്ന ചെറുതായി തട്ടി കൊടുക്കണം. എന്നാ വെച്ചാൽ ഇതിന്റെ തേർ ഉണ്ടെങ്കിൽ പോകാനും ആ വെള്ളം ഒന്ന് സെറ്റ് ആകാനും എല്ലാത്തിനും വേണ്ടി. കണ്ടിക്ക് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കാം. എങ്ങനെയുണ്ട് പരിപാടി? കൊള്ളാം. ഇത്തിരിയും കൂടെ നിറച്ച് വേണമായിരുന്നു, പക്ഷെ സിമെന്റ് നമ്മൾ കുഴച്ചത് തീർന്നുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. എന്നാലും ഒരു ബക്കറ്റിന്റെ പൊക്കം കിട്ടും, അത് മതി. ഭദ്രമായിട്ട് ആറ് ദിവസം ഉണ്ട്. നാളെ 24 മണിക്കൂർ പറഞ്ഞേ, പറഞ്ഞു അല്ലേ. രണ്ടു ദിവസം കഴിഞ്ഞ് പൊക്കാം. രണ്ടു ദിവസത്തേനെ എവിടെയാന്ന് എത്ര എല്ലാം ഉണ്ട്? അപ്പൊ ഒന്ന് പൊക്കി നോക്കി. നല്ല വീട്ടടോ, എവിടെ വെക്കുന്ന? സൈഡിലോട്ട് എവിടെയെങ്കിലും മാറ്റി വെച്ചു. ഇവിടെ ഇവിടെ വെച്ചു, ഇങ്ങോട്ട് കൊണ്ടോ. ഈ കട്ടട കട്ടട പുറത്ത് വെച്ചു, അപ്പൊ ലെവലിൽ ഇരുന്നോളൂ. ഇതാണ് കയ്യാള്, ഇതാണ് കയ്യാള്. മേസ്തിരി പറഞ്ഞു കയ്യാൾ എടുത്തോണ്ട് വെച്ച്. പിടിക്കാൻ പറ്റിയല്ല, അപ്പൊ നമ്മുടെ സാധനങ്ങളെല്ലാം പറക്കി വെച്ചോ. ഉപകരണങ്ങൾ എന്തോ ഒരു സാധനമാണ്, ഒരു തിണ്ണയും പരിസരം ഫുള്ള് കൊള്ളാക്കി. പ്ലാസ്റ്റിക് ഇട്ട് മൂടി വെച്ചാൽ കേട്ടോ. അപ്പൊ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സെല്ലോടെ പൊട്ടിച്ചതൊക്കെ ഇത്തിരി രണ്ടു നിന്നൊക്കെ ഒട്ടിയിരുന്നാലും ചിലതിന്റെ ഇടയ്ക്കോട്ട് കയറിയിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുമ്പോൾ ചെറിയൊരു പോരായ്മ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിജയിക്കുവാണെങ്കിൽ നമ്മളിത് കുറേ എണ്ണം ഉണ്ടാക്കി നോക്കും അല്ലേ. നമുക്ക് ഒരുപാട് ഉണ്ടാക്കി മുറ്റത്തെല്ലാം വെക്കാനുള്ള സെറ്റപ്പ് ആക്കാം. അപ്പൊ ഇനി എല്ലാം വൃത്തിയാക്കാൻ കിടക്കുവാണ്. മാളക്കുട്ടി ഇപ്പൊ വരും. മാളക്കുട്ടി വന്നു കഴിയുമ്പോൾ ഉള്ള ഇതൊന്നും നമ്മൾ എടുക്കണില്ല, എന്ന് വെച്ചാൽ ആളും അടുത്തായിരിക്കും വരുന്ന ക്ലാസ് ഉള്ളതുകൊണ്ട്. ഇനി ഇപ്പൊ ഇടണം, മഴ പെയ്യുവാണെങ്കിൽ കിട്ടാ മതി. അതെ ചെറുതായിട്ട് നനഞ്ഞാലും കുഴപ്പമില്ല, ചെറുതായിട്ട് നനയ്ക്കണം അല്ലേ. അപ്പാ എടുത്തോണ്ട് വരുവാ. അപ്പൊ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പൊക്കാം. ഓക്കെ ഓക്കെ മേസ്തിരി.
ചെടിച്ചട്ടി സെറ്റാക്കി വെച്ചിട്ട് ഇപ്പം മൂന്നാമത്തെ ദിവസം ഇതല്ലേ, മൂന്നാമത്തെ ദിവസമാണ്. ഞങ്ങൾ അന്ന് ഇട്ട ഡ്രസ് തന്നെയാണ് ഞാനും പപ്പയും ഇട്ടേക്കുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കില്ലെന്ന് പറയാൻ വേണ്ടി ഞാൻ വരുമായിരുന്നു, അപ്പത്തേന് ചാടി കയറി പറഞ്ഞു കേട്ടോ. ഞങ്ങള് അന്നിട്ടിട്ട് ഈ ഡ്രസ് ഊരി വെച്ചല്ലേ അപ്പാ, എന്നിട്ട് ഈ വീടിക്ക് തന്നെ ഇടാൻ വേണ്ടി ഞങ്ങൾ അത് കഴിഞ്ഞിട്ടതാ കേട്ടോ, മാറ്റിയിട്ടിട്ട് എടുത്തിട്ടതാണ്. അല്ലാതെ ഞങ്ങൾക്ക് എന്നും കുളിയും തന്നെ ആയിക്കൊണ്ട് കേട്ടോ. ആ അതെ, ഇപ്പൊ കയ്യിൽ വേറെയാണ്. വീഡിയോയിൽ ആദ്യം പറയുന്നുണ്ട് നമ്മൾ രണ്ട് ബക്കറ്റിലാണ് ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്, പക്ഷെ ആ സിമെന്റ് ഇത്തിരി പോരായിരിക്കും, പഴക്കമുള്ള സിമെന്റ് ആയതുകൊണ്ട് ചുമ്മാ പാത്രം കുറവാക്കാതെ സെറ്റിംഗ് പവർ കുറവായിരിക്കും, അതുകൊണ്ട് നമ്മൾ ഒരെണ്ണത്തിൽ ട്രൈ ചെയ്തേ ഉള്ളൂ. രണ്ടെണ്ണം ഉണ്ടാക്കാനാണ് നമ്മൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞത്. അതെന്ന് വെച്ചാൽ അല്ല ചോദിക്കല്ലേ, രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമല്ലേ ഉള്ളൂ, അങ്ങനെ ചോദിക്കല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ചെടിച്ചട്ടി ഇന്ന് പൊക്കി നോക്കാം അല്ലേ, പോരട്ടെ. അപ്പൊ നമ്മൾ രണ്ടു നേരം നനയ്ക്കി നിൽക്കണ്ടായിരുന്നു, അതിന്റെയാണ് വെള്ളമൊക്കെ കിടക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ബക്കറ്റിലെ മണൽ കോരി മാറ്റണം. കോരി മാറ്റിയാലോ ആ ചെറിയ ബക്കറ്റ് നമുക്ക് ഊരി എടുക്കാൻ പറ്റുള്ളൂ. ചിരട്ട വേണോ? കറണ്ട് വെച്ച് കോരി മതി, സെറ്റായിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് നല്ല പ്യുവർ സിമെന്റ് ആണെങ്കിൽ, ഒരുപാട് പഴക്കമൊന്നും ഇല്ലാത്ത സിമെന്റ് ആണെങ്കിൽ പക്ക 100% റിസൾട്ട് കിട്ടിയാണ്. അത് നമുക്ക് അപ്പൊ എന്നോട് പറഞ്ഞു 2 kg സിമെന്റ് മേടിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. ആ നമ്മൾ ഇത് കെട്ടാൻ വേണ്ടി മേടിച്ചതാ, വെച്ചതാ. അതെ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പൊട്ടിങ്ങനും പോയി കഴിഞ്ഞാ കിട്ടോ? കിട്ടോ? ഒന്ന് നോക്കാം. ഒരു ചട്ടി മണലുണ്ടായിരുന്നു അതിന്റെ അകത്ത്. അത്രയും വക്കറ്റില്ല, കുഞ്ഞു വക്കറ്റാണേലേ. പിന്നെ ഇന്ന് സാറ്റർഡേ ആണ്, നമ്മുടെ മാളക്കുട്ടിക്ക് ക്ലാസ് ഉണ്ട് ഉച്ചവരെ, ഉച്ച ക്ലാസ്സിന് പോയേക്കോണ. മോളില്ല അതെ, നമ്മൾ എടുത്തന്ന് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു, പറ്റിയല്ല. പിന്നെ ഇന്നത്തെ പട വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞു തന്നെയെന്നൊക്കെ പറഞ്ഞു. നേരത്തെ ആൾക്കാർക്ക് ഉപകാരം തോട്ടങ്ങൾ വെട്ടിയിട്ട് 414 മരം 414 ഇപ്പൊ എല്ലാരും തന്നെ ഉപേക്ഷിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി മോശമാണ്, മോശം പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്. 105 വെച്ച് കമ്പയർ ചെയ്യുമ്പം അതെ, 414 ഇപ്പൊ എല്ലാരും ഉപേക്ഷിക്കുക. ഇവിടങ്ങളിൽ 414 വെച്ചോണ്ടിരുന്നത് ഇപ്പം 105 മാറി, വീണ്ടും മാറി. തൃശ്ശൂര് എന്നുള്ള ഒരു കൂട്ടുകാരൻ നല്ലൊരു കമന്റ് ഇട്ടിട്ടുണ്ട്, ഗൾഫിൽ അവിടേക്ക് ഒരു 305 ഉണ്ടായിരുന്നു, ആ 105 വെട്ടിക്കളഞ്ഞിട്ട് 414 കഴിഞ്ഞ 2 മുമ്പ് വെച്ചു. ഈ വീഡിയോ കാണുമായിരുന്നു, ഒരു കാരണവശാലും 414 വെക്കത്തില്ലായിരുന്നു. അടുത്തുള്ള ഒരു എസ്റ്റേറ്റുകാർ കൈ കൊണ്ടുവന്ന കൂടെ ഫ്രീ ആയിട്ട് വണ്ടിക്ക് കൊണ്ട് കൊടുത്തതാ, വണ്ടിക്കൂലി ഇല്ലാതെ കിട്ടിയപ്പോ നട്ടതാ. എന്നൊക്കെ പറഞ്ഞു പുള്ളി നല്ല ഒരു കമന്റ് ഇട്ടു, നമുക്ക് എപ്പോഴും കമന്റ് ഇടുന്നത് തൃശ്ശൂര്. നമ്മള് ഈ വീഡിയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കൊറേ ദിവസമായി, നമുക്ക് സമയം കിട്ടാത്തതാണ് കേട്ടോ. അത് പൊക്കുന്നതിന് ഇപ്പം അത് അങ്ങനെ ഒന്നും പൊങ്ങുകയല്ല, ഇതിനകത്ത് ചൂടുവെള്ളം ഒഴിക്കണമേ, ബക്കറ്റ് ചൂടാകുമ്പോ വിട്ടുപോരും. ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, അപ്പൊ നല്ല തിളച്ച ചൂടുവെള്ളം ഇതിന്റെ അകത്തോട്ട് ഒഴിക്കണം. അകത്ത് തെറിക്കില്ല, നിറച്ചു വേണ്ട, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കിയാൽ മതി. അതിൻ്റെ അകത്ത് വെള്ളമുണ്ട് കേട്ടോ, ഇന്നലെ സെറ്റാൻ വേണ്ടി ഒഴിച്ച വെള്ളം. ആ കുഞ്ഞ് ആട് ചാടിപ്പോ നിന്നു, തള്ള കുഞ്ഞോള് ഇത്തിരി കുശൃതിയാ. ഞാൻ പോയി നോക്കട്ടെ, ഞാൻ പോയി പിടിച്ചിട്ടുണ്ടോ. അവള് മുറ്റത്തോടെ നടക്കും, അത് കാണുമ്പോ തള്ള ഇങ്ങനെ കാറിക്കൊണ്ടിരിക്കും, വികൃതി അമ്മേനെ കാണുമ്പോ ഓടുന്നുണ്ടോ. ഇതിലെ ചാടുന്ന അമ്മനെ കണ്ട ഓടി തിരിച്ചു പോയി കൂട്ടി കയറി, ചൂടുവെള്ളം തിരിച്ച് ഊറ്റിയെടുത്തു. ഇവിടം വരെ വളരെ ശരിയാണ്, വളരെ വളരെ ശരിയാണ്. നമുക്ക് നോക്കാം, ബക്കറ്റിന്റെ റൗണ്ട് ശരിയാണ്. ഇനി ഇത് തിരിച്ചു വെക്ക്, കമത്തി വെക്കണം, എന്നിട്ട് ആ ചൂടുള്ള അതിന്റെ മണ്ടകൾ ഒഴിക്കണം.
ആ അങ്ങനെയൊക്കെയാണ് അതിന്റെ പരിപാടി. ബക്കറ്റ് പൊട്ടിക്കല്ലേ, ബക്കറ്റ് പൊട്ടിയോ? ഇതന്നെ. ആ അത് ഇവിടെ നിന്ന് ഒരു മുടി വന്നു. ആ വിളിച്ചോ. ചൂടുണ്ടോ? നല്ല ചൂട് വേണം. ആ മതിയായിരിക്കും. തിളപ്പിക്കാം. വിളിച്ചോ. എന്റെ സൈഡിലെ കോഴി സൈഡിൽ വിട്ടു പോന്നാ മതി. അപ്പൊ അമ്മ അതൊക്കെ ബക്കറ്റ് ചെരിച്ചും മറിച്ചൊക്കെ വെച്ച് നല്ലപോലെ ചൂടുവെള്ളം ഒഴിച്ചു. എന്നാലും അതിന്റെ സൈഡൊക്കെ ഊരിപ്പോരുള്ളെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി കമത്തി വെച്ചിട്ടുണ്ട്. ഊരിപ്പോരുവോ? പിടിച്ചു നോക്കി, പതുക്കെ ആട്ടി നോക്കി. ആ അപ്പം വളരെ വളരെ ശരിയാണ്, വളരെ ശരിയാണ്. തട്ടിക്കളയാ മണല്. ഇത് എല്ലാരും ആകാംക്ഷ പരിതരായി നിക്കുവാണ്. എന്റെ കാലൊക്കെ സെറ്റായോ? ആണോ? ഇനി ഒരു ഉരുപ്പ് വെള്ളം ഒഴിച്ചാലോ അതിന്റെ മണ്ടലിട്ട്? അപ്പം മണല് പോയി കിട്ടും. അടുത്ത പരിപാടി എന്നാ ചോദിച്ചാൽ, നമ്മളിപ്പോൾ തെർമോകോൾ കുത്തിക്കളയാണ്. നമ്മൾ അന്ന് ഒട്ടിച്ച തെർമോകോളല്ല ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുത്തി കുത്തി കളഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാവേ. ശ്രദ്ധിച്ച് ചെയ്യുകയും ചെയ്യണം, കാരണം ഇപ്പൊ നല്ലൊരു ഷേപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കിട്ടിയിട്ടുണ്ട്. ഡിസൈൻ പോലെയൊക്കെ പുറമെ ചട്ടിയുടെ പുറമെ വരുന്നുണ്ട്. പിന്നെ ആ പെയിന്റ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ നല്ല സെറ്റായിരിക്കും. എന്തായാലും നമുക്കൊരു 10 എണ്ണം കൂടെ ഉണ്ടാക്കണം. ഇഷ്ടപ്പെട്ടില്ലേ? ശ്രദ്ധ വേണം, താമസമുണ്ട്. ബക്കറ്റ് മാറി മാറി ഉപയോഗിക്കാമല്ലോ. അപ്പൊ ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചേ. ഇത്തിരി കൂടെ വെള്ളം ഒഴിക്കുമ്പോ അതിന്റെ മണ്ടല്ല പാർപ്പൊടിയെല്ലാം പൊക്കോളും. അതോ സന്തോഷമായോ? സന്തോഷമായി. അങ്ങനെ നമ്മള് തന്നെ ഉണ്ടാക്കി ഒരു ചെടിച്ചട്ടി നമ്മുടെ മേറ്റത്ത് വെക്കാന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യം. സന്തോഷമുള്ള കാര്യം. പക്ഷെ നമ്മൾ ആ സെല്ലോടേപ്പ് പശ വെച്ച് തന്നെ ഒട്ടിക്കുവായിരുന്നെങ്കിൽ ഇത്രയും കൂടെ നല്ല ഷേപ്പിൽ കിട്ടിയേനെ. ഇതാ മറ്റേ സെല്ലോടേപ്പ് ഒട്ടിച്ചേന്റെ പൊളിച്ചു കഴിയുമ്പോഴേ അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാവും. മനസ്സിലായി കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മള് തെർമോകോളിന് പകരം ചെറിയ വാഴയുടെ തട്ട വെച്ച് ഒരു ചെറിയ ഉണ്ടാക്കി നോക്കും. അത് ഇതിലും ചിലപ്പോൾ എന്തായാലും ഇത് വളരെ. പക്ഷെ ഇത്ര സെറ്റപ്പ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. എന്നുവെച്ചാൽ സിമെന്റ് സെറ്റാകുമെന്ന് അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി നമുക്കിത് നൂർത്ത് വെച്ചു. ആ തിന്നലോട്ട് വരും നൂർത്ത് വെച്ച്. കാലൊക്കെ നോക്കി. സ്വന്തം കാലാണ് ഇരിക്കുന്നത്. ഇതുണ്ടോ നല്ല സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. സെന്ററിൽ ഹോളുണ്ട്. പിന്നെ ഇത് രണ്ടു ദിവസം നല്ലോണം നനയ്ക്കുകയും വെയിലത്ത് വെക്കുകയും ചെയ്യണം അല്ലേ? എന്നാലും ഉച്ചയും കൂടെ സെറ്റാവും. ഇവിടെ ഇവിടെ കാണുമ്പോ കണ്ടോ ആ സെല്ലാറ്റ് ഒട്ടിച്ചതിന്റെ ഒരു ഇതേ ഉള്ളൂ. ബാക്കി ഷേപ്പ് എല്ലാം നല്ല പക്കയാണ്. വൈറ്റ് സിമെന്റ് അടിക്കുകയാണെങ്കിൽ ഈ പാടൊക്കെ അങ്ങ് മായും. അപ്പൊ നല്ല മറ്റേ ഓടിന് അടിക്കുന്ന പെയിന്റും കഴിച്ചു കഴിഞ്ഞാണല്ലോ നല്ല ചുമലടിക്കുന്നു. നല്ലത് ചുമലടിച്ച്. അപ്പം ഞങ്ങൾ ഇതെല്ലാം അടിച്ച് സെറ്റാക്കി നമ്മുടെ അടുത്തൊരു വീഡിയോയില് കാണിക്കാം അല്ലേ? നല്ലൊരു ചെടിയൊക്കെ നട്ടിട്ട് കാണിക്കാം. ഒരുപാട് ഒരുപാട് സന്തോഷം. ഇത്ര സെറ്റായിട്ട് കിട്ടുമെന്ന് ഓർത്തില്ല. നമ്മൾ ഫസ്റ്റ് ചെയ്താണ്, ആദ്യമായിട്ടൊരു പരിപാടി ചെയ്തിട്ട് അത് ഇത്ര വിജയിക്കുന്ന കരുതിയില്ല. അമ്മയുടെ വക്കറ്റിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ആ വക്കറ്റ് നല്ലതൊന്നും കഴുകി എടുത്താൽ മതി, വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം. കഴുകിയെടുത്താൽ മതി. പിന്നെ നമ്മൾക്ക് അതിന്റെ അകത്ത് വെച്ച പാറപ്പൊടിയും സംഭവം എല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് വല്ലതും ചെലവും കാര്യങ്ങളൊന്നും ഇല്ല. ആ മെനക്കേട് മാത്രമേ ഉള്ളൂ. ശ്രദ്ധ വേണം, നല്ല സമയം ചെയ്യണം. പിന്നെ പാറപ്പൊടി പാറപ്പൊടി
പിന്നെ കരണ്ടി രണ്ട്, ഒരു ചെറുത് ഒരു വലുത് രണ്ട് ബക്കറ്റ്, പിന്നെ ഒരു പപ്പടം കുത്തി ഉണ്ടെങ്കിൽ ഒരു ചെടിച്ചട്ടി റെഡിയാണ്. ഒരു ചെടിച്ചട്ടി റെഡിയാ വീട്ടില്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മണ്ടേന്ന് നോക്കി ഫുള്ള് പെയിന്റ് അടിക്കുമ്പോ ഈ ലുക്ക് ആയിരിക്കല്ല, വേറൊരു ഷേപ്പ് ആയിരിക്കും കിട്ടണത്. അപ്പൊ എന്നാണ് പറയാനുള്ളത്? എന്നാണ് സംഗതി വളരെ വിജയകരമാണ്. പിന്നെ ഇനിയും ഒരെണ്ണം കൂടെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതിലും ലേശം കൂടെ ഗ്ലേസിങ്ങും കുറെ കൂടെ ക്ലാരിറ്റിയും ഒക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശ്രദ്ധിക്കും. പിന്നെ ആവശ്യമുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10 എണ്ണമോ അല്ലെ ഒരു 50 എണ്ണമോ ഓർഡർ തരുവാണെങ്കിൽ നമ്മളത് വേണേ ഉണ്ടാക്കി കൊടുക്കും. കൊടുക്കുന്ന ഇവിടെ ഞാൻ വെക്കുകയുള്ളൂ. നമുക്ക് ഓർഡർ ഒന്നും തന്നില്ലേലും സ്വന്തമായിട്ട് ആർക്കും ശ്രദ്ധിച്ചാൽ പിള്ളേർക്ക് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ ചട്ടിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വെക്കും. 10 ബക്കറ്റ് മേടിക്കുന്ന പൈസയുള്ളൂ, എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ പറഞ്ഞാൽ അതുപോലെ ചെടിച്ചിട്ട് മേടിക്കണമെങ്കിൽ ഒന്നാ ഗാർഡനിലോ അല്ലെ അതുപോലെ ചട്ടി കിട്ടുന്ന സ്ഥലങ്ങളിലോ പോയി മേടിക്കണം. അത് മേടിച്ച് വണ്ടിക്ക് കൊണ്ടുവന്ന അന്നത്തേക്ക് ചിലപ്പോൾ മുടഞ്ഞും പറഞ്ഞും ഒക്കെ പോകും. അതുകൊണ്ട് ഇത് വേണേൽ പിള്ളേർക്കാണെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാം. ഓർഡറൊന്നും കിട്ടിയില്ലെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമ്മള് ചെടിച്ചട്ടി ഒക്കെ ഉണ്ടാക്കി ഇനിയിപ്പോ അത് വെയിലത്ത് വെക്കണം എന്നാണ് ഉപ്പാ പറയണത്. അപ്പം ഇങ്ങനെയുള്ള വീഡിയോ ഇനിയും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും പറ്റുന്ന പോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചു പൊട്ടിക്കുക. ടാറ്റ.